ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞ അല്ലെങ്കിൽ തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ നാളിൽ എനിക്ക് കണ്ടത് ശരിയാണ് തോന്നുന്നു. സത്യം പറഞ്ഞ ഗൈസ്, എനിക്കറിയില്ല, ഞാൻ ഒരു ഒരു കാര്യം കഴിയുമ്പോൾ, ഒരു 58-കാരൻ്റെ വിഷയം കഴിയുമ്പോൾ വേറൊരു വിഷയം തുടങ്ങുന്നത്, വേറെ വിഷയം കൂടെ അതിൻ്റെ മേലെ വേറൊരു വിഷയം തുടങ്ങുന്നത്. നിങ്ങൾക്കൊക്കെ തോന്നുന്നു ചിലപ്പോൾ ഞാനത് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കാൻ പറയണോ, ഒരിക്കലല്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയാണ് സത്യം കേട്ടോ. എനിക്ക് എന്തോ ഇതിങ്ങനെ കേട്ട് 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 എനിക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആവുകയാണ്. അപ്പം കേൾക്കുന്ന നിങ്ങളുടെ ഒരു അവസ്ഥയോ, ഞാനിതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എനിക്ക് തന്നെ ഭ്രാന്ത് അടിക്കുകയാണ്. ഇത് ചിലപ്പോൾ ലെങ്ത് വിടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ടാവരുത്. എല്ലാവർക്കും ഡിപ്രഷൻ സ്റ്റേജിന്, എനിക്കും ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജ് ഈ അടുത്തുകൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ കമൻസ് ആയാലും ശരി, എനിക്ക് പേഴ്സണൽ എല്ലാവരുമായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കാര്യത്തിലായാലും ശരി, അല്ലാതെ എൻ്റെ അല്ലാതെ പേഴ്സണലായിട്ട് കുറച്ച് വിഷയം അതിലൊക്കെ ആയാലും ശരി, എനിക്ക് ഡിപ്രഷൻ സ്റ്റേജ് വന്നു. പക്ഷെ അത് ഡിപ്രഷൻ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു കാര്യം ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് അത് എന്ത് പേര് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല നിങ്ങളുടെ ഞാൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഗൈസ്, ഞാൻ കുളി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് ഞാൻ വേഗം കുളിച്ച് കഴിയാൻ വേണ്ടി കാത്തിക്കാം. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നിങ്ങളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വ്യക്തപരമായിട്ട് തന്നെ ഇനി ആ വ്യക്തി, അല്ലെ ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തിട്ടോ, വേറെ കാര്യം. ഇനി ആ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടോ. കാരണം നിങ്ങൾ അറിയണം എന്തായാലും വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ അറിയണ്ടേ, അറിഞ്ഞേ പറ്റും. ഗൈസ്, ഞാൻ ഇന്ന് എന്താ പറയുക, ഒരു ഒരു രാത്രി ഒരു 7-7.5 മണിക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക്, എൻ്റെ ബ്യൂട്ടി ടിപ്സ് അഞ്ചാറ് ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇതുവരെ മെസ്സേഞ്ചർ ചെക്ക് ചെയ്യാറേ ഇല്ല. സത്യം പറയണം, ഇതുവരെ ഞാൻ ഒരു മെസ്സേഞ്ചർ ചെക്ക് ചെയ്യാറില്ല. പക്ഷെ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കണം തോന്നി. കാരണം എന്നെ തെറി വിളിക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കട്ടെ. ചിലപ്പം പറഞ്ഞു ഛർദ്ദിക്കുന്ന മറുപടിക്ക് ഞാൻ കൊടുക്കട്ടെ. കാരണം ഇങ്ങനത്തെ ഛർദ്ദിക്കുന്ന മറുപടി ഇങ്ങോട്ട് കുറേ കമന്റ് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് തന്നെ ശബ്ദിക്കുന്ന മറുപടി അങ്ങോട്ട് കൊടുക്കണം. അത്ര സ്വാഭാവികം. അപ്പം നിങ്ങൾ കേൾക്കണം, ഞാൻ ഇന്ന് 7 മണിക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ചെക്ക് ചെയ്ത്, എൻ്റെ അമ്മോ അവര് പറയാത്തതാണ് ഗ്രേസ് നല്ലത്. എത്ര എത്ര നമ്മൾ പോലും, നമ്മൾ ആദ്യമായിട്ട് തെറി പഠിച്ചു. ഒക്കെ സത്യം പറയാ, നമ്മൾ പോലും അറിയാത്ത വാക്കുകളാണ് യൂസ് ചെയ്ത്. എടി, ഇനി അവർക്ക് എനിക്ക് തോന്നുന്നു എന്നെ തെറി വിളിച്ച് എനിക്ക് തോന്നുന്നു പുതിയ തെറികൾ അവർക്ക് കിട്ടുന്നില്ല തോന്നുന്നു. സത്യം പറയണ ഗ്രേസ്, ഇനി എന്തൊക്കെ രീതിയിൽ എന്നെ വിളിക്കണോ അതൊക്കെ വിളിക്കാം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ പേരൻസിന്, എൻ്റെ ചേച്ചിന് എല്ലാവരും എടുത്ത് മുഖ്യമെന്ന് പറയില്ലേ, അത് വിളിച്ചു എല്ലാ വാക്കുകളും ഏതൊട്ട് സെൻറ്റ് വരെ. പക്ഷെ അതൊക്കെ ഞാൻ സ്വാഭാവികമായിട്ട്, കാരണം നമ്മളൊരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വരും പോസിറ്റീവ് വരും. പക്ഷെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് വെച്ച് നമ്മൾ അതിനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏതൊരു പെറ്റിൻ്റെ കമൻറ്റ്, ഏതൊരു വ്യക്തിയാവാം, പെണ്ണാവാം, ആണാവാം, എനിക്കറിയില്ല, ഏജ് ആയിട്ടുള്ള ആളാവാം. ചിലപ്പോൾ ഇങ്ങനെ ചിലവരുണ്ടല്ലോ, ചില രോഗികൾ, ചില ഞരമ്പൻ രോഗികൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇമ്മാരിയുള്ളവർ അങ്ങനെ തന്നെ വിളിക്കണം. കാരണം ഒരു പെൺകുട്ടീൻ്റെ കമന്റ് ബോക്സ് കണ്ട് ഞാൻ ഇപ്പോൾ അത്യാവശ്യം മോശം കമന്റ്സ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അവിടെ കുത്തി 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 കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ഞരമ്പൻ രോഗികളുണ്ട്. അപ്പം അവരുടെ കമന്റ്സ് ആവാം എനിക്കറിയില്ല, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഞാൻ ഇവൾക്ക് ഫേക്ക് അടിയിൽ നിന്ന് പ്രൊഫൈലൊന്നുമില്ലാതെ എന്തെങ്കിലും അവിടെ കുത്തി കൊടുക്കട്ടെ പറഞ്ഞ് അങ്ങനെ ആവാം, എനിക്കറിയില്ല ഗൈസ്. സത്യം പറയാം, ആ ആളുടെ കമന്റ് അത് ഏജ് ഉള്ളതാവാം, ഏജ് ഇല്ലാത്തതാവാം, എനിക്കറിയില്ല. ചിലപ്പം എനിക്കറിയില്ല, എന്തൊരു ഒരു സൈക്കോ മൈൻഡോ എന്ത് വേണമെങ്കിലാവാം, എനിക്കറിയില്ല. പുള്ളിക്കാരുടെ ആരും വാക്കുകളൊക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ച് സൈക്കോ മൈൻഡാണ്. ആളുടെ പ്രൊഫൈൽ നോക്കിയപ്പം ഒരു പ്രൊഫൈലും ഇല്ല, എന്തോ ഏതോ ഒരു വ്യക്തി, ഏതോ ഒരു സ്റ്റാറിൻ്റെ ഏതോ വ്യക്തി ഇരിക്കുന്ന അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പ്രൊഫൈലാണ് കൊടുത്തത്. എന്നിട്ട് പേരാണില്ല, പേരേതോ ഫേക്ക് അടി. ഞാൻ അപ്പം തന്നെ ആള് ഹൈഡ് ചെയ്ത് ആൾ ഈ വ്യക്തി, ആ ഒരു വ്യക്തി ഏജ് ഉള്ളതാവാ എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ശരി, പുള്ളിക്കാരനെ പുള്ളിക്കാരി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഏതാവാ പുള്ളിക്കാരൻ, പുള്ളിക്കാരി ആരാവട്ടെ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തോർത്തിട്ട് പ്ലീസ് ഇവിടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഞാൻ ഒരിക്കലും റിപ്ലൈ തരാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒരിക്കലും ഞാൻ റിപ്ലൈ തരില്ല മക്കളെ. മനസ്സിലായില്ലേ, എൻ്റെ കാലിൻ്റെ അടിമയാണോ, എന്തൊക്കെയൊക്കെ പറഞ്ഞു, നിൻ്റെ കാലിൽ ചേച്ചി, ചേച്ചിയുടെ കാലിൻ ചോട്ടിലെ അടിമയാണോ, എനിക്കറിയില്ല. എന്താണ് നിങ്ങൾക്ക് ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടുകാരായിട്ട് സംസാരിക്കാൻ നോക്കൂ, അല്ല കാണുന്ന പെൺകുട്ടിയുടെ കമന്റ് ബോക്സിൽ കയറിയിട്ട്, അല്ല പേഴ്സണൽ മെസ്സേജ് ചാറ്റിൽ ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കില്ല വേണ്ടത്. മനസ്സിലായില്ലേ, അപ്പം ഇനിയെങ്കിലും നിങ്ങൾ എന്നെ അങ്ങനെ ഞാൻ റിപ്ലൈ തരും വിചാരിച്ചാണ് നിങ്ങൾ ഇങ്ങനെ കമന്റ്സ് ഇടുന്നെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരില്ല. കാരണം എനിക്കത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമം തോന്നി, എനിക്ക് നിങ്ങളോട് ഷെയർ ആണെന്ന് തോന്നി. കാരണം അങ്ങനെ പറയരുത് ഒരിക്കലും, അങ്ങനെ നമുക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ കമന്റ്സേ, അങ്ങനത്തെ ഒരു കമന്റേ ഞാൻ ചിന്തിക്കുന്നില്ല. എന്തോ ഒരു കമന്റ്സ്, ഭയങ്കരമായിട്ട് എന്തോ ഒരു കമന്റ്സ്, എനിക്കറിയില്ല ഞാൻ എങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയില്ല കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് നിങ്ങൾ വിചാരിക്കും, ഒരിക്കലല്ല ഞാൻ റിപ്ലൈ തരാനേ പറ്റില്ല.